ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാസ് വേൾഡ്. ഇന്ന് നമുക്ക് റമദാൻ സ്പെഷ്യൽ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കിയാലോ. റമദാനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ഈ സമൂസ എന്നുള്ളത്. പണ്ട് മണ്ടേ ഉണ്ടാക്കുന്ന റെസിപ്പിയാണല്ലോ. ഇതിലുപയോഗിച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ഞാൻ പിന്നെ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്, നമുക്ക് സമൂസയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനു വേണ്ടി കണ്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടാകും, നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി നുറുക്കിയെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ്, അതായത് ഞാൻ എടുത്തത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങാണ്, അത് രണ്ടും ചെറുതായി നുറുക്കിയെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിക്കാണ്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ ഓയിൽ ഉണ്ടല്ലോ, അതിൽ കിടന്ന് വേണം. അപ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം, ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇരക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ടോ, താഴെ പിടിക്കണ്ടോന്ന്. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം അടിയിൽ പിടിക്കൊന്നുമില്ല, നല്ലൊന്ന് ചെക്ക് ചെയ്യണേ നല്ലതാണ്. അപ്പോൾ ഇത് പാകത്ത് വേവായി വന്നിട്ടുണ്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നല്ലോണമൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി നുറുക്കിയതാണ്, അത് ഇതിൽ ചേർത്താൽ നല്ലോണം വഴറ്റി കൊടുക്കാം. അത് നല്ലൊന്ന് ഉടഞ്ഞു പോകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഏകദേശം നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പച്ചപ്പട്ടാണ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വേണമെങ്കിൽ മാത്രം മതി, ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്താണ് നല്ലോന്ന് വഴറ്റുക. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ചിലർക്കും അധികം ഉള്ളതായിരിക്കും ഇഷ്ടം, എനിക്കൊക്കെ നല്ലോണം ഉള്ളതാണ് ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം, അതിന് ശേഷം നമുക്ക് ഫില്ലിങ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഓലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഗമ്മാണ്, അതായത് നമ്മൾ പിന്നെ മൈദപ്പൊടിയൊക്കെ തിളച്ച വെള്ളം ഒഴിച്ചിക്കാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ ഗമ്മ്. ഇതും കൂടെ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ആദ്യം ഇവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് മറക്കി കൊടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടറിയില്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി ഇവിടെ നമ്മൾ പശുങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, മൈദന്നെ മിക്സ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കാം. ഉള്ളിലായിട്ടില്ലെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് മറക്കി കൊടുത്തുകൊണ്ട് അവിടെയും പശു ഒട്ടിച്ചു കണ്ട് ഒന്ന് അടച്ചു വെക്കാം. ഇതാക്കണത് ഒന്നതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഞാൻ മുഴുവനൊന്നും എടുക്കുന്നില്ല കേട്ടോ, ആവശ്യത്തിനുള്ള മാത്രമേ ഇട്ടുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ഫില്ലിങ് നിറച്ച് വെച്ച് കണ്ട് വേണേൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ മസാല ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിക്കാണ്ട് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല ചൂടാവുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഓരോന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കി നോക്കുകൊണ്ടു. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും കൂടെ മറക്കരുത്. ഇനിയും നമുക്ക് ഒരുപാട് റമദാൻ റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതേ, ബൈ ബൈ.